ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട സമയമാണല്ലേ ഇപ്പോൾ. അപ്പോൾ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ബൂസ്റ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ, അതായത് രോഗപ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ന്യൂട്രിയൻസ് അടങ്ങിയ ഫുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ന്യൂട്രിയൻസ് എന്താണെന്ന് അറിയണം, അത് ഏതൊക്കെ ഫുഡിലാണ് അത് അടങ്ങിയിരിക്കുന്നതെന്ന് അറിയണം. അപ്പോൾ അതൊക്കെ അറിയാനായിട്ട് എന്താണ് ന്യൂട്രിയൻസ്, നമ്മുടെ മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, അത് ഏതൊക്കെ ഫുഡിൽ നിന്നാണ് ലഭിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ന്യൂട്രിയൻസ് എന്താണെന്ന് നോക്കാം അല്ലേ. ന്യൂട്രിയൻസ് അഥവാ പോഷകങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായിട്ടുള്ള ഘടകങ്ങളെയാണ് നമ്മൾ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ പോഷകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അതായത് മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ് ഏതൊക്കെയാണ്, കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ, ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ന്യൂട്രിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം വൈറ്റമിൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ വൈറ്റമിൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ വൈറ്റമിൻസ് എന്ന് പറയുന്നത്. മെയിനായിട്ട് രണ്ട് തരത്തിലുള്ള വൈറ്റമിൻസ് ആണുള്ളത്, അതായത് വാട്ടർ സോലുബിൾ വൈറ്റമിനും ഫാറ്റ് സോലുബിൾ വൈറ്റമിനും, വെള്ളത്തിൽ ലയിക്കുന്നതും അതുപോലെ കൊഴുപ്പിൽ ലയിക്കുന്നതും. അപ്പോൾ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റമിൻ എ, ഡി, ഇ, കെ, അങ്ങനെ നാല് തരം വൈറ്റമിൻസ് ആണ്. വാട്ടർ സോലുബിൾ വൈറ്റമിൻ എന്ന് പറയുമ്പോൾ അതിൽ വൈറ്റമിൻ ബി ബിന്റെ എല്ലാ കോംപ്ലക്സുകളും വരും, അതുപോലെ സിയും. അപ്പോൾ വൈറ്റമിൻ ബിയും സിയും വളരെ ചെറിയ തോതിൽ മാത്രമേ നമുക്ക് വൈറ്റമിൻസ് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ളൂ. പക്ഷേ ആ ചെറിയ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളാണ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നത്. വൈറ്റമിൻ എ യെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലേ. അപ്പോൾ വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു വൈറ്റമിനാണ് വൈറ്റമിൻ എ. അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് മാത്രമാണോ വൈറ്റമിൻ എ ആവശ്യമായിട്ടുള്ളത്, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളുടെയും സ്കിന്നിൻ്റെയും വളർച്ചയ്ക്ക് വൈറ്റമിൻ എ വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഹാർട്ട്, ലങ് കിഡ്നി ഇതിൻ്റെയൊക്കെ പ്രവർത്തനത്തിനും വൈറ്റമിൻ എ ആവശ്യമുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും അതുപോലെ പ്രത്യുത്പാദന ശേഷിക്കും എല്ലാം വൈറ്റമിൻ എ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു വൈറ്റമിൻ തന്നെയാണ്. 2 മുതൽ 5 ലക്ഷം വരെയുള്ള ആളുകൾ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മൂലം ബുദ്ധിമുട്ടുന്നുണ്ട് എന്നാണ് WHO കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കുട്ടികളിലെ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി കുറയ്ക്കാനായിട്ട് നമ്മളെ ഗവൺമെന്റ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാംസ് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ 9 മന്തിൽ നമ്മൾ മീസിൽസിന്റെ കൂടെ ഒരു ഡോസ് കൊടുക്കും, പിന്നെ അത് കഴിഞ്ഞ് ഓരോ 6 മാസം കൂടുമ്പോഴും 5 വയസ്സ് വരെ അങ്ങനെ നമ്മൾ വൈറ്റമിൻ എ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നത് മൂലം കുട്ടികളിൽ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി മെയിൻ ആയിട്ട് ഈ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി വരാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അത് മെയിൻ ആയിട്ടുള്ള കാരണം വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണെന്നുള്ള അറിവില്ലായ്മ തന്നെയാണ്. ഏതൊക്കെ ഫുഡിലാണ് ഈ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ളത് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പിന്നെ വരുന്നത് സാമ്പത്തികമായി വളരെ പുറകോട്ട് നിൽക്കുന്നവർ, അങ്ങനെയുള്ളവർക്ക് അറിയാം, പക്ഷെ അവർക്ക് വാങ്ങിച്ച് കഴിക്കാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ കഴിക്കുന്നുണ്ട് ഫുഡ്, പക്ഷെ അതിൻ്റെ അബ്സോർപ്ഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ ശരീരത്തിൽ പല ഡിസീസസ് കൊണ്ട് അതിൻ്റെ അബ്സോർപ്ഷൻ നടക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നത് പ്രോപ്പറായിട്ടില്ല. ഈ വൈറ്റമിൻ എ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാനുള്ളൊരു കാര്യമാണ്, ഈ ഞാൻ പറഞ്ഞു വൈറ്റമിൻസ് 2 തരത്തിലുണ്ട്. അതിൽ വൈറ്റമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് സോലുബിൾ വൈറ്റമിനാണ്, അതായത് കൊഴുപ്പിൽ ലയിക്കുന്ന വൈറ്റമിനാണ്. അപ്പോൾ നമ്മൾ ഈ വൈറ്റമിൻ എ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫാറ്റി ഫുഡ് കൂടെ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അബ്സോർപ്ഷൻ നല്ല പ്രോപ്പറായിട്ട് തന്നെ നടക്കും. അത് പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ആ വൈറ്റമിൻ എ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നട്ട്സോ അല്ലെങ്കിൽ കുറച്ച് നെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ പ്രോപ്പറായിട്ട് അബ്സോർപ്ഷൻ നടക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അറിവില്ലായ്മ കൊണ്ടൊക്കെ ഈ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി വരുന്നുണ്ട്. വൈറ്റമിൻ എ അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫിഷ് ലിവർ ഓയിൽ, കോഡ് ലിവർ ഓയിൽ, എഗ് യോക്ക്, മിൽക്ക്, ഇതിലൊക്കെ ധാരാളം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വെജിറ്റേറിയൻസിന് നമ്മൾ വൈറ്റമിൻ എ കിട്ടുന്നത് നല്ല ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പച്ച ഇലക്കറികളിൽ നിന്ന്, അതുപോലെ തണ്ണിമത്തൻ, മുന്തിരി, ക്യാരറ്റ്, പപ്പായ, തക്കാളി എന്നിവയിലെല്ലാം വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വൈറ്റമിൻ എന്റെ കുറവ് മൂലം വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, അതായത് ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സ് എന്തൊക്കെയാണെന്ന്. അപ്പോൾ നമുക്കറിയാം വൈറ്റമിൻ എ കണ്ണിൻ്റെ ആരോഗ്യത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി മെയിൻ ആയിട്ടും ബാധിക്കുന്നത് കണ്ണിനെ തന്നെയാണ്. അതിലുള്ളത് ഒന്നാണ് നിശാന്തത അഥവാ നൈറ്റ് ബ്ലൈൻഡ്നെസ്. നമുക്ക് രാത്രികാലങ്ങളിൽ കണ്ണിൻ്റെ കാഴ്ചശക്തി കുറഞ്ഞു വരുന്നത്. അപ്പോൾ
അതിനുള്ള മെയിൻ കാരണം ഈ വൈറ്റമിൻ എന്റെ ഡെഫിഷ്യൻസി തന്നെയാണ്. പിന്നെ വരുന്നത് നമ്മുടെ സ്കിന്നും ഹെയറൊക്കെ ഡ്രൈ ആയിട്ടിരിക്കുക. അപ്പോൾ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് പല സ്കിൻ ഡിസീസസും വരാൻ ചാൻസ് ഉണ്ട്. എക്സീമ, സോറിയാസിസ് പോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. വൈറ്റമിൻ എ കുറയുന്നത് മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു. ഇനി ഇത് കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ട്? ഉണ്ട്. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഒരു അളവിലാണ് നമുക്ക് വൈറ്റമിൻ എ ആവശ്യമുള്ളൂ. ഇത് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ കരൾ വീക്കം വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമ്മുടെ സിങ്കിൻ്റെ അബ്സോർപ്ഷനെ ഇത് കുറയ്ക്കും. സിങ്ക് മെയിനായിട്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിനറലാണ്. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയും. ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷനും ഇത് കുറയ്ക്കുന്നുണ്ട്. കാൽസ്യം നമുക്ക് മെയിനായിട്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ഒക്കെ വളർച്ചയ്ക്ക് അത്യാവശ്യമുള്ള ഒരു മിനറൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അബ്സോർപ്ഷനും കുറയ്ക്കുന്ന സമയത്ത് ഇതിനൊക്കെ പ്രശ്നങ്ങൾ വരും. തന്നെ തലകറക്കം, അതുപോലെ തളർച്ച, വിശപ്പില്ലായ്മ, അതുപോലെ പലതരം സ്കിൻ ഡിസീസസ് ഒക്കെ ഇതിൻ്റെ ടോക്സിസിറ്റി കൊണ്ട് നമുക്കുണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വൈറ്റമിൻസിലെ വൈറ്റമിൻ എ യെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കി അതിൻ്റെ സോഴ്സസും അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസോർഡേഴ്സും അതുപോലെ അതിൻ്റെ ടോക്സിസിറ്റിയും അല്ലേ അത് കൂടിക്കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളൊക്കെ നോക്കി. ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിത് മെഡിക്കൽ ഫീൽഡുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത സാധാരണക്കാരായ ആൾക്കാരുടെ അറിവിലേക്കാണ് കേട്ടോ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അവർക്കെല്ലാം ഹെൽപ്ഫുള്ളായി തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.